ഒന്നുകൂടി പറയാം, രണ്ട് ക്വാണ്ടിറ്റീസ് സെയിം യൂണിറ്റിലുള്ള ഒരേപോലുള്ള രണ്ട് ക്വാണ്ടിറ്റീസ് കമ്പയർ ചെയ്യുന്ന മെത്തേഡ് ആണ് റേഷ്യോ. ഓക്കെ, 2 by 2 and 3 എന്നുള്ള രണ്ട് നമ്പേഴ്സിനെ നമുക്ക് കമ്പാരിസൺ ആയിട്ട് 2 divided by 3, അത് ഡിവിഷൻ ഫോം. 2 divided by 3 ഡിവിഷന്റെ സിമ്പിൾ ആയിട്ട് എഴുതുന്നത് ഡിവിഷൻ ഫോം. നെക്സ്റ്റ് അതേപോലെ തന്നെ 2 divided by 3 എന്നുള്ളത് 2 by 3 എന്നും, അതായത് ഒരു ഫ്രാക്ഷൻ ആയിട്ട് നമുക്ക് എഴുതാം. 2 by 3 ഫ്രാക്ഷന്റെ ഫോമിൽ. ഇനി അത് തന്നെയാണ് 2 is to 3. 2 is to 3 അതായത് നമ്മൾ സാധാരണ 2 divided by 3 എന്നുള്ളതിനെ നമുക്ക് 2 by 3 എന്ന് എഴുതാം. അത് തന്നെയാണ് 2 is to രണ്ട് ഡോട്ട് ഇട്ടിട്ട് എഴുതുന്ന റേഷ്യോ. 2 is to മീൻസ് ആ രണ്ട് ഡോട്ട് ഇട്ട് എഴുതുന്നതല്ലേ റേഷ്യോ? എന്തോ ആ രണ്ട് ഡോട്ട് അല്ലേ റേഷ്യോ? ആ രണ്ട് ഡോട്ട് ഇട്ടിട്ട് എഴുതുന്നതാണ്, ഇതാണ് റേഷ്യോ ഫോം. ഇത് ഡിവിഷൻ ഫോം, ഇത് ഫ്രാക്ഷൻ ഫോം, ഇത് റേഷ്യോ ഫോം. ഓക്കെ, ഇൻ ജനറൽ ദ റേഷ്യോ ഓഫ് 2 quantities എ ആൻഡ് ബി, ശ്രദ്ധിക്കേണ്ട കാര്യം എ ആൻഡ് ബി എന്ന് പറയുമ്പോ ബി നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. Is the fraction a by b and it is written as a is to b. A രണ്ട് ഡോട്ട് ഇട്ടിട്ട് b എന്ന് എഴുതു. നമ്മൾ എങ്ങനെ വായിക്കും അത്? a is to b എന്ന് വായിക്കും. ഇനി എക്കും ബിക്കും ഓരോ പേരുണ്ട്. നമ്മൾ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് പോലെ ജനറൽ കേസ് ആയിട്ട് എ ബൈ ബി എന്നുള്ളതിനെ നമ്മള് A is to B എന്ന് പറയും. ഓക്കെ, ഇതിൽ A എന്ന് പറയുന്ന പേരാണ്, A എന്ന് പറയുന്ന ടേമിനെ പറയുന്ന പേരാണ് ആന്റിസിഡന്റ്. A N T E C E D E N T, ആന്റിസിഡന്റ്. എന്നെ പറയുന്ന പേര് ആന്റിസിഡന്റ്. ഇനി ബിക്കും ഒരു പേരുണ്ട്, കോൺസിക്വൻസ്. സി ഒ എൻ എസ് ഇ ക്യു യു ഇ എൻ ടി, കോൺസിക്വൻസ്. നമ്മള് ഫ്രാക്ഷൻ ആണെങ്കിൽ എ എ എന്ന് പറയും, ന്യൂമറേറ്റർ എന്ന് പറയും. ബി എ ഡിനോമിനേറ്റർ എന്നും പറയും. എ എ ന്യൂമറേറ്റർ എന്നും ബി എ ഡിനോമിനേറ്റർ എന്നും പറയും. എന്നാൽ റേഷ്യോന്റെ കേസിൽ, റേഷ്യോന്റെ കേസിൽ എ എ ആന്റിസിഡന്റ് എന്നും ബി എ കോൺസിക്വന്റ് എന്നും പറയും. ഇതൊന്ന് ജസ്റ്റ് നോട്ടിൽ എഴുതി വെച്ചു. എ ബൈ ബി എന്നുള്ളത് ഫ്രാക്ഷൻ ആണെങ്കിൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ആയിരിക്കും. എന്നാൽ എ ബൈ എ ഈസ് ടു ബി എന്നുള്ള റേഷ്യോ ആണെങ്കിൽ ആന്റിസിഡന്റും കോൺസിക്വന്റും. ഇത് ഫ്രാക്ഷൻ, ഇത് റേഷ്യോ. ഒന്ന് ജസ്റ്റ് ഇതേപോലെ ഒന്ന് നോട്ടിൽ എഴുതി വെച്ചു.
എഴുതിയോ? പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റേഷ്യോ എഴുതുമ്പോൾ നമ്മൾ ഈ ഫ്രാക്ഷന്റെ കേസിൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും പറഞ്ഞതുപോലെ തന്നെ റേഷ്യോയിൽ എഴുതുന്ന ഓർഡറിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. സിൻസ് എ റേഷ്യോ ഈസ് ദി കോഷ്യന്റ് ഓഫ് ടു ക്വാണ്ടിറ്റീസ് ഇൻ എ ഡെഫിനിറ്റ് ഓർഡർ, യു മസ്റ്റ് ബി കെയർഫുൾ ടു റൈറ്റ് ദം ഇൻ ദി ഇന്റെൻഡഡ് ഓർഡർ. റേഷ്യോ എഴുതുന്ന സമയത്ത് കെയർഫുൾ ആയിരിക്കണം ഓർഡറിന്റെ കേസിൽ. ഫോർ എക്സാമ്പിൾ, the ratio of 3:1 is 3:1. 3 indeyum 1 indeyum ratio ennu parayunnathu 3:1 aanu. Inna nere thirichu 1 indeyum 3 indeyum ratio ennu parnal, whereas ratio of 1:3 is 1:3. Appo ratio ennu samayathe antecedentum consequentum maari povarudhu. Okay, numeratorum denominatorum maari poyal fraction de value maarille, adhe pole thanne antecedentum കോൺസിക്വന്റ് മാറി പോയാൽ റേഷ്യോന്റെ വാല്യൂവിൽ ചേഞ്ച് വരും. ദെൻ റേഷ്യോ ഇൻ സിംപ്ലസ്റ്റ് ഫോം. എ റേഷ്യോ ഈസ് സെഡ് ടു ബി ഇൻ ഇറ്റ് സിംപ്ലസ്റ്റ് ഫോം ഇഫ് ഇറ്റ്സ് ടേംസ് ഹാവ് നോ കോമൺ ഫാക്ടർ അദർ ദാൻ 1. നമ്മൾ ഫ്രാക്ഷനെ സിംപ്ലസ്റ്റ് ഫോമിൽ എക്സ്പ്രസ് ചെയ്തത് പോലെ തന്നെ റേഷ്യോനെയും സിംപ്ലസ്റ്റ് ഫോമിൽ എക്സ്പ്രസ് ചെയ്യാം. അതായത് ഫ്രാക്ഷനിൽ നമ്മൾ ഇക്വലന്റ് ഫ്രാക്ഷൻസ് എഴുതുന്ന സമയത്ത് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും സെയിം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലോ മൾട്ടിപ്ലൈ ചെയ്താലോ വാല്യൂവിൽ വ്യത്യാസം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ റേഷ്യോന്റെ കേസിലോ ആൻസിഡന്റിലും കോൺസിക്വന്റിനെയും സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്താൽ മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്താൽ ആ റേഷ്യോയിൽ ചേഞ്ച് വരില്ല. ഫ്രാക്ഷന്റെ പോലെ തന്നെ അഡീഷനും സബ്ട്രാക്ഷനും ഇതിൽ വരില്ല, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓൺലി ടു ഫൈൻഡ് ഔട്ട് ദി ഇക്വലന്റ് റേഷ്യോസ്. ഇക്വലന്റ് റേഷ്യോസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ആ തന്നിരിക്കുന്ന റേഷ്യോന്റെ ആൻസിഡന്റിനെയും കോൺസിക്വന്റിനെയും സെയിം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കോമൺ ഫാക്ടർ ഇല്ലാത്ത കേസ് ഇല്ലാത്ത ഫോമിലേക്ക് എത്തിച്ചാൽ മതി. നമ്മൾ സാധാരണ ഇത് ഫ്രാക്ഷന് ചെയ്തതുപോലെ തന്നെയാണ് ഇതിലും വരുന്നത്. ഓക്കെ, അത്രേ അതിൽ പറയുന്നുള്ളൂ. സോൾഡ് എക്സാമ്പിൾസ് കുറച്ച് നോക്കാം. ഫ്രാക്ഷൻ പോലെ തന്നെയാണ് റേഷ്യോയും വരുന്നത്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഫസ്റ്റ് വൺ, എക്സ്പ്രസ് ദി റേഷ്യോ 48:80 in its simplest form. ഇതിനെ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് എക്സ്പ്രസ് ചെയ്യണം. 48:80 എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? 48/80 എന്ന് എഴുതാം. ഇതിനെ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റാനാവുമല്ലോ. 48-നെയും 80-യെയും നമുക്ക് 16 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 48/60=5/9 എന്നുള്ളത് ഫ്രാക്ഷൻ ഫോം ആണ്. അതിനെ നമ്മള് റേഷ്യോയിലേക്ക് മാറ്റി എഴുതുമ്പോ 5:9 എന്ന് വരും. 5:9, അതായത് ന്യൂമറേറ്റർ ആൻസർ ആയോ
ഡിനോമിനേറ്റർ കോൺസിക്വന്റ് ആയിട്ടും എഴുതും. കിട്ടിയിരിക്കുന്ന ഫ്രാക്ഷൻ എന്തോ മിസ് 48 ഡിവൈഡ് ബൈ 6 അല്ലേ? 16. ഡിവൈഡ് ചെയ്താൽ 3 എന്ന് കിട്ടും. 3/5. സോറി ട്ടോ, 3/5 ആണേ. അപ്പൊ നമ്മുടെ റേഷ്യോ വരുന്നത് 3:5. 18 16 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 വന്ന് കിട്ടും. അപ്പോ 3:5. ദെൻ അപ്പൊ ഇതുപോലെ തന്നെ ചെയ്യണോ? വേറൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ 3. എക്സാമ്പിൾ 3. 1/8 = 1/12. 1/8 × 1/12. ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഇതിപ്പോ ഫ്രാക്ഷൻ ഫോമിലാണ് റേഷ്യോ തന്നിരിക്കുന്നത്. ഈ ഫ്രാക്ഷൻ ഫോമിൽ തന്ന റേഷ്യോനെ നമ്മൾ ഹോൾ നമ്പറിലേക്ക് മാറ്റണം. ഹോൾ നമ്പറിലേക്ക് മാറ്റണമെങ്കിൽ ഈ രണ്ട് ഡിനോമിനേറ്ററിന്റെയും LCM കൊണ്ട് ആക്സിഡന്റിനെയും കോൺസിക്വന്റിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. റേഷ്യോ അങ്ങനെ തന്നെ വെച്ചിട്ട് എന്ത് ചെയ്യാം? രണ്ടിന്റെയും LCM കണ്ടുപിടിക്കാം. 8 × 12 ട്വൽവിന്റെയും LCM 24 ആണ്. 1/8 × 24 = 1/12 × 24. ഇങ്ങനെ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. 8നെയും 24നെയും ഡിവൈഡ് ചെയ്യാം. 24ല് 8 3 ടൈംസ് പോകുന്നു. അപ്പോ ക്യാൻസൽ ചെയ്യുമ്പോ 3 എന്ന് കിട്ടും. 12 × 24 = 2 × 2 = 2. നമ്മുടെ ഈ ഫ്രാക്ഷണൽ ഫോമിലുള്ള റേഷ്യോ നമ്മൾ ചേഞ്ച് ചെയ്ത് 3:2 എന്ന് എഴുതി. ഇതാണ് ഇതിന്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം. 3:2. കാരണം അതിന് രണ്ടിനെയും ഇനി ഡിവൈഡ് ചെയ്യാൻ വേറെ കോമൺ ഫാക്ടർ ഒന്നുമില്ല. സോ 3:2 = 1/8 × 1/12. ദെൻ സെക്കൻഡ് വൺ. ഇതൊരു മിക്സഡ് ഫ്രാക്ഷൻ ആയതുകൊണ്ട് ഇതിനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റി എഴുതണം. 7/1/3 എന്നുള്ളത് ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റി എഴുതുമ്പോ 7 × 3 = 21 22/7 = 22/3 = 8 1/4 നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റി എഴുതുമ്പോ 8 × 4 = 32 + 1 = 33
ഫോർ രണ്ട് ഫ്രാക്ഷണൽ ഫോമിലുള്ള രണ്ട് നമ്പേഴ്സ് ആയി. ഇനി ഇതിനെ എന്ത് ചെയ്യണം? ഫ്രാക്ഷൻ ഒഴിവാക്കാൻ വേണ്ടി, ഡിനോമിനേറ്റർ ഒഴിവാക്കാൻ വേണ്ടി രണ്ടിന്റെയും എൽ സി എം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 22/3, 3 ഫോറിന്റെയും എൽ സി എം 12 ആയതുകൊണ്ട് 22/3 = 33/4 × 12. 3 കൊണ്ട് 12 ഡിവൈഡ് ചെയ്താൽ 4 എന്ന് കിട്ടും. 4 കൊണ്ട് 12 ഡിവൈഡ് ചെയ്താൽ 3 എന്ന് കിട്ടും. ഓക്കെ, ദെൻ നമുക്ക് കിട്ടിയിരിക്കുന്ന 22 × 4 = 88 × 33 × 3 = 99 എന്നുള്ളത് നമുക്ക് 88/99 എന്ന് എഴുതാം. ഇതിനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 88/11/99 = 8/9. അതിന് നമുക്ക് റേഷ്യോ ഒക്കെ എഴുതുന്ന സമയത്ത് 8:9 എന്ന് കിട്ടും. ഇതുപോലത്തെ കണക്കാ. പേജ് നമ്പർ 181 ഒന്നാമത്തതും മൂന്നാമത്തതും ഒന്ന് ചെയ്ത് നോക്കിയേ. ഈ എക്സാമ്പിൾ ഇവിടെ കിടക്കട്ടെ, ഇതുപോലെ നോക്കിയിട്ട് ചെയ്താൽ മതി. ഒന്നാമത്തതും മൂന്നാമത്തതും. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ express each of the following ratios in its simplest form എന്നുള്ള ക്വസ്റ്റ്യനിൽ ഒന്നാമത്തതും മൂന്നാമത്തതും ഒന്ന് ചെയ്ത് നോക്കിയേ. ഫസ്റ്റ് വൺ 96:144. ഇതിനെ നമുക്ക് 96/144 എന്ന് എഴുതാം. ഇനി ഇതിനെ ഞാൻ ചെയ്ത് കണ്ടുപിടിച്ചത് 96 ആദ്യം 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. സിമ്പിൾ ആയിട്ട് ചെയ്തതാണ്. 144 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. എത്ര കിട്ടും? 48/72 എന്ന് കിട്ടി. ഇനി ഈ 48/72 ചെയ്തു. രണ്ടിനെയും 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 72 ÷8 = 48 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 എന്ന് കിട്ടും. 6/9 അഗെയിൻ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 6/3/9/3 = 2/3. ഇത് റേഷ്യോ ഒക്കെ എഴുതുന്ന സമയത്ത് 2:3 എന്ന് കിട്ടും. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ 2/3 = 1/3/4. ഇതിനെ നമുക്ക് ആദ്യം ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റി എഴുതാം. 2 × 3 = 6+2 = 8/3. 8/3 = 1 × 4 = 4 + 3 = 7/4. ഇനി ഇതിന്റെ ഡിനോമിനേറ്റർ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി 3 ഫോറിന്റെയോ
എൽസിഎം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ത്രീന്റെയും ഫോറിന്റെയും എൽസിഎം 12 ആണ്. അപ്പൊ 8 × 3 × 12 = 7/4 × 12. ത്രീനെയും ട്വൽവിനെയും ക്യാൻസൽ ചെയ്താൽ ഇവിടെ 4 കിട്ടും. 4-നെയും 12-നെയും ക്യാൻസൽ ചെയ്താൽ 3 എന്ന് കിട്ടും. അപ്പോ ആക്സിഡന്റില് 8 × 4 = 32, കോൺസിക്വന്റിൽ 7 × 3 = 21. ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല. 32-ലും 21-ലും കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഒന്നും ഇല്ല. മിസ് എനിക്ക് ഇത് മനസ്സിലായില്ല മിസ്സേ. ഇത് മനസ്സിലായില്ലേ? ആദ്യം നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻ എങ്ങനെ? സെക്കൻഡ് സ്റ്റെപ്പ് ആയിട്ട് 8/3 × 4 = 8/3. ഓക്കേ, ആദ്യം നമ്മൾ ഇതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റിവരും. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റിയെന്ന സമയത്ത് രണ്ടിലും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ന്യൂമറേറ്റർ ഒഴിവാക്കി ഫ്രാക്ഷൻ ഫോം ഒഴിവാക്കിയിട്ട് ഹോൾ നമ്പർ ഫോമിലേക്ക് മാറ്റണം. അങ്ങനെ ഹോൾ നമ്പർ ഫോമിലേക്ക് മാറ്റണമെങ്കിൽ ഡിനോമിനേറ്റർ ഒഴിവാക്കണം. ഡിനോമിനേറ്റർ ഒഴിവാക്കാൻ വേണ്ടി രണ്ട് ഫ്രാക്ഷന്റെയും ഡിനോമിനേറ്റേഴ്സിന്റെ എൽ സി എം കൊണ്ട് രണ്ട് ഫ്രാക്ഷൻസിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ മിസ്സേ മിസ് 8/3 × 12 അങ്ങനെ മിസ്സേ വന്നേ. അതന്നെ പറഞ്ഞേ, 8/3 ഉം 7/4 ഉം രണ്ട് ഫ്രാക്ഷൻസ് ഉണ്ട്. ഇതിന് രണ്ടിന്റെയും ഡിനോമിനേറ്റേഴ്സ് നോക്കാം, 3 ഉം 4 ഉം. ആ രണ്ട് ഡിനോമിനേറ്റേഴ്സിന്റെയും എൽ സി എം കണ്ടുപിടിക്കാം. 3-ന്റെയും 4-ന്റെയും എൽ സി എം ആണ് 12. ആ എൽ സി എം കൊണ്ട് രണ്ട് ഫ്രാക്ഷൻസിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. 8/3 മൾട്ടിപ്ലൈ ചെയ്യാം, 7/4 മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് ആ ഡിനോമിനേറ്റർ ക്യാൻസൽ ആക്കി കളയാൻ പറ്റും, ഡിവൈഡ് ചെയ്ത് കളയാൻ പറ്റും. ഫ്രാക്ഷൻസിൽ നമ്മൾ കോമൺ ആയിട്ട് വരുന്നത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കോമൺ ആയിട്ട് വരുന്നത് ക്യാൻസൽ ചെയ്ത് കളയുന്നില്ലേ. 8/3 × 12 വരുമ്പോൾ 12-നെയും 3-യെയും ഡിവൈഡ് ചെയ്യാം, 4 എന്ന് കിട്ടും. 7/4 × 12 എന്ന് വരുമ്പോൾ 12-നെയും 4-നെയും ന്യൂമറേറ്ററിൽ വരുന്ന 12-നെയും ഡിനോമിനേറ്ററിൽ വരുന്ന 4-നെയും ഡിവൈഡ് ചെയ്ത് ക്യാൻസൽ ചെയ്യാം. 12-നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 എന്ന് കിട്ടും. അപ്പൊ ബാക്കി ന്യൂമറേറ്ററിൽ ഡിനോമിനേറ്ററിൽ 2, 3, 4 ക്യാൻസൽ ആയി പോയി. ന്യൂമറേറ്ററിൽ 8 × 4 ഉം 7 × 3 ഉം മാത്രമേ വരുള്ളൂ. അപ്പോ 8 × 4 = 32 × 7 × 3 = 21. ഓക്കെ, അതിൽ കൊടുത്തിരിക്കുന്ന നാലാമത്തെ ക്വസ്റ്റ്യൻ ഇപ്പൊ നമ്മൾ ചെയ്തതിലെ നാലാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ. ഓക്കെ, ബാക്കി അടുത്ത ക്ലാസ്സിലെത്താം. Bye.